ചെടികൾക്ക് വളരാൻ വെള്ളം ആവശ്യമാണെന്ന് നമുക്കറിയാം. സസ്യങ്ങൾക്ക് വെള്ളം ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഭൂമണ്ഡലത്തിൻ്റെ 1/2 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. സൂര്യൻ്റെ ചൂടേറ്റ് ഈ ജലം നീരാവിയാകുന്നു. നീരാവിക്ക് ഘനം കുറവായതുകൊണ്ട് അത് മേൽപോട്ട് ഉയരുന്നു. ജലഗണങ്ങൾ തമ്മിൽ ആകർഷിക്കുന്നതിൻ്റെ ഫലമായി പല ജലഗണങ്ങൾ ചേർന്ന് മേഘങ്ങൾ ഉണ്ടാകുന്നു. ഈ മേഘങ്ങൾ മഴയായി ഭൂമിയിലേക്ക് പതിക്കുകയും ഭൂമിയിൽ വീഴുന്ന ജലത്തിൽ കുറച്ച് ഭൂമിയുടെ അന്തർഭാഗത്തേക്ക് താഴ്ന്നിറങ്ങുകയും ചെയ്യുന്നു. ഈ താഴ്ന്നിറങ്ങിയ വെള്ളമാണ് നമ്മൾ കിണറുകളിൽ കാണുന്നത്. ഏതായാലും ഭൂമിയിൽ എപ്പോഴും ജലത്തിൻ്റെ അംശം ഉണ്ടാകും. ഇതാണ് ചെടികൾ വലിച്ചെടുക്കുന്നത്. പെയ്തിറങ്ങിയ ജലം പിന്നെ നദികളായും തോടുകളായും വീണ്ടും സമുദ്രത്തിൽ തന്നെ ഒഴുകിയെത്തുന്നു. ഇത് വീണ്ടും നീരാവിയായി ഉയരുന്നു. ഈ പ്രക്രിയ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനെ വാട്ടർ സൈക്കിൾ അല്ലെങ്കിൽ ജലചക്രം എന്ന് വിളിക്കുന്നു.